തിരക്കില്ല ഡ്രൈവറും കണ്ടക്ടർക്ക് ചായ കൊടുക്കണേ ഉള്ളൂ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ നോക്കിയിട്ട് വാ വാങ്ങണമെന്നില്ല വാങ്ങണെങ്കിൽ പിന്നെ എന്തിനാ നോക്കണേ വാങ്ങണെങ്കിൽ പിന്നെ എന്തിനാ നോക്കണേന്ന് നോക്കണേന്റെ സുഖം നോക്കണവർക്കല്ലേ അറിയുള്ളൂ അല്ലേ ദാ ഇത് നോക്കിയാട്ടെ വേണേ എടുത്തു വെച്ചോ എല്ലാം കിട്ടിയോ ആ കിട്ടിയതൊക്കെ വാങ്ങി മാലയും വളയൊക്കെ നല്ല നോക്കി തന്നെയല്ലേ മേടിച്ച് ഓ അതൊന്നും വാങ്ങിയില്ല അതെന്താ വാങ്ങായിരുന്ന് വാങ്ങിയില്ല അത് തന്നെ പിന്നെ എന്താ വാങ്ങിയത് അഴിച്ചു നോക്ക അപ്പൊ കാണാം ബില്ല് സാധനങ്ങളുമായിട്ടൊന്ന് ഒത്തു നോക്കണ്ടേ ബാക്കി ബാക്കി മണി ഓർഡർ ആയിട്ട് വരും നോക്കി വരുന്നോ എന്തൊരു കഷ്ടം അത് എഴുതി കൊടുത്ത സാധനങ്ങൾ വാങ്ങില്ല ബാക്കി കാശും തരില്ല എന്ന് പറഞ്ഞ കച്ചവടം നന്നായി നടക്കണോന്ന് കേട്ടപ്പോ കുറച്ചെങ്ങും അല്ല ആശ്വാസം എന്റെ അമ്മേ വേണമെങ്കി ഇതൊക്കെ പൊതിഞ്ഞ് ശരിയാക്കി വെച്ചോ ഇനി ഞങ്ങക്ക് വയ്യ ഒരു ദിവസത്തെ കഷ്ടപ്പാടാ ഞാൻ പറഞ്ഞില്ല കഷ്ടപ്പെടാൻ പിന്നെ ആരടാ നിനക്ക് വേണ്ടി കഷ്ടപ്പെടാൻ നിന്റെ ആ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടോ അവിടെ ആരെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടോന്ന് അതും കൂടെ കണ്ടിട്ട് വേണം മുത്തശ്ശിക്ക് കണ്ണടയ്ക്കാൻ വൈകാറങ്ങ് നടത്തുക വലിയ തറവാടാണെന്നും പറഞ്ഞ് അന്വേഷിച്ച് ചെല്ലുമ്പോ കുട്ടിയെ കാണാൻ ഭംഗി ഉണ്ടാവില്ല ഭംഗി നോക്കി ചെന്നാലോ ചുറ്റുപാടും പരിസ്ഥിതി ഒക്കെ മോശമാവും ആ പത്തായപ്പുരയിലെ ജഡ്ജി ശിവദാസ മേനോന്റെ മരുമകളെ അന്വേഷിച്ചിട്ട് അവര് ഒരു വിവരം അറിയിച്ചില്ലല്ലോടി അറിയിക്കും കാത്തിരുന്നോ എന്റെ അമ്മയെ അവനവന്റെ പരിസ്ഥിതിയും കുറച്ച് നോക്കണ്ടേ നിന്റെ പരിസ്ഥിതിക്ക് ഇപ്പൊ എന്താടാ ഒരു കുറവ് ഒരു കുറവും ഇല്ല വല്ല കുറവും ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ അതും തീർന്നു കാശും പണേ കുറവുള്ളൂ തറവാട്ട് മഹിമ കുറയോ വിത്തിനും പത്തിനും കൂടെ ഉള്ള ഏക സന്തതിയാ അതുകൊണ്ട് ഏത് ദുബായ് ഷേഖിന്റെ മോളെ കല്യാണം ആലോചിച്ച് പോവുന്ന ആ പോയെന്ന് വരും സംബന്ധം ആലോചിച്ച് പോകുന്നതേ കക്കാൻ പോകുന്നല്ലോ കുറ്റമൊന്നുമല്ലല്ലോ എന്നാ മൂന്നാളും കൂടി ആലോചിച്ച് ഉറപ്പിക്കേ ഞാൻ ഉറങ്ങാൻ പോവാ കാലത്ത് പീടി ഉറങ്ങാനുള്ള നമ്മുടെ സർക്കിൾ ഇൻസ്പെക്ടർ ശങ്കുണ്ണിനായരുടെ മകള് നല്ലോണം വെളുത്തിട്ടാത്രേ എം എ വരെ പഠിച്ചിട്ടുണ്ടെന്ന് നമുക്കതൊന്ന് ആലോചിച്ചാലോടി ഏയ് അതൊന്നും വേണ്ടാമേ ആ പെണ്ണിന് ഇത്തിരി കോങ്ങണ്ണുണ്ടത്രേ അയ്യേ എന്നാ നമുക്ക് വേണ്ട നമുക്ക് വേണ്ട ഞാൻ വിളിക്കാം അകത്തേക്ക് ഇരുന്നോളൂ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടേ ഇരുന്നോളൂ വേണ്ട ഞാൻ നിന്നോളാം അല്ല ഇത് കുറച്ച് നന്നായി സർബത്തും കുറച്ച് എള്ളുണ്ടേ വീട്ടിലുണ്ടാക്കിയതാ നന്നാരി സർവത്ത എന്താ കുട്ടി ഇങ്ങോട്ടൊക്കെ മനപ്രയാസമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ ഇത് വല്ല പള്ളിയോ മറ്റോ ആണോ മനപ്രയാസമുള്ള കാര്യം പറയാ രാമൻകുട്ടി ഇത് എന്റെ ഒരു കൊച്ചു വീടല്ലേ അല്ല ഇത് മുതലാളിയോട് മാത്രം പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പുട്ടിയായിട്ട് ചോദിച്ചു പോവാൻ വലിയ ബുദ്ധിമുട്ടാ ഏതപ്പുട്ടി
കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ മുതലാളി ഏർപ്പാടാക്കി തന്ന. ഓ, അവന്റെ പേര് അപ്പൂട്ടി എന്നാണല്ലേ. അവന്റെ സഹായം ഇല്ലാണ്ട് തനിക്ക് ഇതും വെച്ചോണ്ട് അവിടെ ഒറ്റയ്ക്ക് കച്ചവടം നടത്താൻ പറ്റൂ. എഴുതി കൊടുത്ത സാധനങ്ങൾ ഒന്നും വാങ്ങിക്കൊണ്ട് വരില്ല. കാശിന്റെ കണക്ക് ചോദിക്കുമ്പോ ദേഷ്യപ്പെടുകയും ചെയ്യും. താൻ എന്തോടെ ഇവിടെ കിടന്ന് വട്ടപ്പാലം ചിട്ടണേ, നിന്ന് സംസാരിക്കേ, ഞാൻ ഇവിടെ ഇരിക്കണു. ആട്ടെ, ഇതൊക്കെ പോട്ടെ, ഇപ്പൊ എന്താ പ്രശ്നം? അപ്പൂട്ടി, കുറ്റവും കുറവില്ലാത്ത ആരാ ഉള്ളേ മാധവൻകുട്ടി? കുറച്ചൊക്കെ ക്ഷമിക്കുക, അല്ലാണ്ട് എന്താ ചെയ്യ? മറ്റൊരാളെ ആശ്രയിക്കാതെ കഴിയാൻ പറ്റുമോ കുട്ടിക്ക്? ആ നന്നാരി സർവത്ത് കുടിച്ചിട്ട് എന്റെ ആരോഗ്യം നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ലോ അത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതൊക്കെ പരസ്പരം സ്നേഹം കിട്ടാനുള്ള ഒരു കൊച്ചു തന്ത്രം അല്ലേ? അതെന്ന് പറയൂ. ആ തന്ത്രം എന്തു കുട്ടിനെ പറഞ്ഞത്? അയ്യോ, മറന്നല്ലോ, മറന്നു. നാരണം കുട്ടി. ആ തന്ത്രം ക്ഷമാപൂർവം ഈ കുട്ടി ആ കുട്ടിയുടെ നേർക്ക് പ്രയോഗിക്ക. ഫലിക്കും, ഫലിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ വേറെ ഈ തരാം. മനസ്സിലായോ അച്ഛൻ കുട്ടിക്ക്? നടക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നടന്നാ വന്നത്. എന്നാ പിന്നെ നിരങ്ങി തന്നെയാണ്, പൊക്കോളൂ. അല്ല, പോയിക്കോളൂ. അച്ചാമ്മേ, പാവം. വിളിച്ചായിരുന്നോ? പുറത്ത് ആരെങ്കിലും വന്ന് ആരാ എന്താന്ന് ചോദിക്കാണ്ട് എന്തിനാ അകത്തേക്ക് കയറ്റി വിടണേ? അച്ചായന് ബുദ്ധിമുട്ടായോ? അച്ചാമ്മക്ക് ബുദ്ധിമുട്ടായോ? ഇല്ല, എനിക്ക് സ്വല്പം ബുദ്ധിമുട്ടായി. ഇങ്ങടാണോ പോണ്ടേ? അത് ഇങ്ങടാണാവോ? കൂടി കൂടിയതിനും കുഴപ്പമാണ്. മഷിയുണ്ടോ? മഷിയോ? ഉണ്ടല്ലോ. ഒരു പ്രണയകഥയുടെ ദുരന്തം. മഷിപുരന്റെ ജീവിതങ്ങൾ ഈ ആഴ്ചത്തെ വായിച്ച? ഇല്ല. Ha ha ha.